Hi students, welcome back to our class. In the 3rd standard, EVS, 2nd chapter, from doodlebug to tusker, in the part of let us access questions and answers discussed. So let's start. First question, classify the organisms shown in the picture on the basis of their food habits and write their names. ഇവിടെ നമുക്ക് കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ നമ്മൾ നോക്കിയിട്ട് അവയുടെ ആഹാര രീതിക്കനുസരിച്ച് ഫുഡ് ഹാബിറ്റ്സിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് അവയുടെ പേരുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഫുഡ് ഹാബിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജീവികളെ ഹെർബിവോർ എന്നും കാർണിവോർ എന്നും ഓമ്നിവോർസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു അല്ലേ അപ്പോൾ ഹെർബിവോർ എന്ന് പറഞ്ഞാൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന creatures in a herbivore in the barenu, carnivore in the barnale, mamsa haram matram karikuna, jivigal and carnivore in the barenade, in omnivores, omnivores the barna, tender the retilla foodum karikuna, either sasa haram karikum, mamsa haram karikum. Tanirikuna chitrangali, edoka jivigalana, herbivore, other the plant food matram karikuna jivigal. Ade, deer, rabbit, elephant, giraffe. Goat, ഇവയൊക്കെ എന്താണ് ഹെർബിവോഴ്സ് ആണ് പ്ലാന്റ് ഫുഡ് മാത്രം കഴിക്കുന്ന ജീവികളാണ് സസ്യാഹാരികളാണ് അല്ലേ ഇനി കാർണിവോഴ്സോ അതായത് മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളോ അതെ ടൈഗർ ലയൺ ഈഗിൾ വോൾഫ് ഇതൊക്കെ എന്താണ് അതെ മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ് അപ്പോൾ നമുക്ക് അവയെ കാർണിവോർ എന്ന കോളത്തിൽ എഴുതാം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ ഹെർബിവോഴ്സ് ആയിട്ടുള്ള അനിമൽസും കാർണിവോഴ്സ് ആയിട്ടുള്ള അനിമൽസും മാത്രമാണ് ഉള്ളത് ഓമ്നിവോഴ്സ് വിഭാഗത്തിൽ പെടുന്ന അനിമൽസിൻ്റെ പിക്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല അല്ലേ ക്രോയും അതുപോലെ തന്നെ ഫോക്സ് ഒക്കെ ഓമ്നിവോഴ്സ് വിഭാഗത്തിൽ പെടുന്നവയാണ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ക്രിയേച്ചർ ഷെഡ് ഇറ്റ്സ് ബോഡി പാർട്ട് ടു എസ്കേപ്പ് ഫ്രം എനിമീസ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഏത് ജീവിയാണ് അവയുടെ ശരീരഭാഗം മുറിച്ച് കളഞ്ഞ് രക്ഷപ്പെടുന്നതെന്ന് ആരാണ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്നേക്ക് ലിസാർഡ് കലോട്സ് റാറ്റ് ഏതാണ് അതെ ലിസാർഡ് പല്ലിയാണ് അല്ലേ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും എനിമീസിൽ നിന്ന് അല്ലേ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഓർഗാനിസംസ് ഗിവൺ ബിലോ ക്യാൻ സ്വിം ആൻഡ് വാക്ക് താഴെ കൊടുത്തിരിക്കുന്ന ജീവികളിൽ നിന്ന് നീന്താനും അതുപോലെ തന്നെ നടക്കാനും കഴിയാവുന്ന ജീവി ഏതാണെന്ന് അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം ഫിഷ് ഫിഷിനെ സ്വിം ചെയ്യാനാണ് പറ്റുന്നത് അല്ലേ സ്നേക്ക് ആണെങ്കിൽ ക്രോൾ ചെയ്ത് പോവുക ചെയ്യുക ഇഴഞ്ഞ് നീങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ ഫ്രോഗ് ആണെങ്കിൽ ജമ്പ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡക്ക് ആണെങ്കിലോ അതിനെ സ്വിം ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ വാക്ക് ചെയ്യാനും നടക്കാനും സാധിക്കും അല്ലേ അപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ഡക്ക് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഓർഗാനിസംസ് ചിത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ജീവികളുടെ പേരെഴുതുക ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ ഒരു ഈഗിളിൻ്റെ ഹെഡ് പോർഷൻ കൊടുത്തിട്ടുണ്ട് ആ ഈഗിളിൻ്റെ ലെഗിൻ്റെ ഭാഗം വിരലുകളുടെ ഭാഗം റൈറ്റ് സൈഡിലുള്ള പിക്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് പിക്ചർ നോക്കൂ അതിലെ ഒരു ബഫലോൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ ബഫലോ എന്ന് പേരെഴുതി ചേർക്കാം ഇനി റൈറ്റ് സൈഡിൽ അതിൻ്റെ ലെഗ് പോർഷൻ ഒരു കുളമ്പ് പോലെയുള്ള കാല് കാണുന്നില്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം ബഫലോൻ്റെ ലെഗ് ഇങ്ങനെയല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് ഫിഷിൻ്റെ ഒരു ഹെഡ് പോർഷനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആ ബോക്സിൽ ഫിഷ് എന്ന് എഴുതാം ഫിഷിൻ്റെ ടെയിലിൻ്റെ പിക്ചേഴ്സ് ടെയിലിൻ്റെ പിക്ചർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യുകയും ചെയ്യാം ഇനി ലാസ്റ്റ് വണ് ഡക്കിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡക്കെന്ന് നമുക്ക് അവിടെ പേര് എഴുതാം ഇനി ഡക്കിൻ്റെ ആ പരന്ന കാലുകൾ അതായത് വെബ്ഡ് ആയിട്ടുള്ള ആ ലെഗ്സ് ഫീറ്റ് എന്ന് പറയണത് അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യും ചെയ്യാം നമുക്ക് സോ ഈ വീസിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് ആക്സസ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു